നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളുമായി ദി വൺ ഇന്ത്യ മലയാളം. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ കരുത്തന്മാരുടെ നിര തന്നെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഒരു സന്തുലിതമായ ടീമെന്ന് ദിനേശ് കാർത്തിക് നായകനായിട്ടുള്ള കെ കെ ആറിനെ നമുക്ക് വിശേഷിപ്പിക്കുവാൻ സാധിക്കും. ഏറ്റവും മികച്ച ഓൾറൗണ്ട് കരുത്തുള്ള ടീമുകളിൽ ഒന്നുകൂടിയാണ് കെ കെ ആർ. ഇതുവരെ രണ്ട് തവണ ചാമ്പ്യന്മാരായ കെ കെ ആർ മൂന്നാം കിരീടം ഇക്കുറി നേടിയാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല, അത് മറ്റൊരു കാര്യം. എന്തായാലും നായകൻ എന്ന നിലയിൽ കാർത്തിക്കിനും ഇത്തവണ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇത്തവണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫിലെങ്കിലും എത്താനായില്ലെങ്കിൽ ദിനേശ് കാർത്തിക്കിന്റെ നായക സ്ഥാനം തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും കെ കെ ആറിന്റെ ഇത്തവണത്തെ ശക്തിയും കരുത്തും ദൗർബല്യവും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിലയിരുത്താം. ആദ്യം തന്നെ ബാറ്റിംഗ് നിര നോക്കാം. ബാറ്റിംഗ് നിര ശക്തം തന്നെയാണ്. മികച്ച ബാറ്റ്സ്മാൻമാർ ഇത്തവണ കെ കെ ആറിനൊപ്പമുണ്ട്, അതാണ് അവരുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ഓപ്പണിംഗിലേക്ക് വരികയാണെങ്കിൽ സുനിൽ നരേനൊപ്പം നമ്മുടെ യുവതാരം ശുഭ്മൻ ഗിൽ എത്താനാണ് സാധ്യത കൂടുതലുള്ളത്. ഇംഗ്ലണ്ട് താരം ടോം ബാൻഡിനും ഓപ്പണിംഗിൽ കെ കെ ആറിന് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ്. മാത്രമല്ല ദിനേശ് കാർത്തിക്, നിതീഷ് റാണ, രാഹുൽ ത്രിപാഠി, സിദ്ദേഷ് ലാത്, നിഖിൽ നായിക്, ആൻഡ്രോ റസൽ, ഇയാൻ മോർഗൻ എന്നിവരെല്ലാം തന്നെ ബാറ്റ് കൊണ്ട് ടീമിന് കരുത്ത് പകരാൻ കെൽപ്പുള്ള താരങ്ങൾ തന്നെയാണ്. എടുത്തു പറയേണ്ടത് മോർഗന്റെ കാര്യമാണ്. ഇംഗ്ലണ്ട് നായകനായ മോർഗൻ, ഇയാൻ മോർഗൻ ടീമിലുള്ളത് കാർത്തിക്കിന് നായകൻ എന്ന നിലയിൽ സമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വെടിക്കെട്ട് ഓപ്പണർ ക്രിസ് ലിനിനെ അവസാന സീസണോടെ കെ കെ ആർ ഒഴിവാക്കിയിരുന്നു. അത് അവരുടെ ഒരു ദൗർബല്യമായി നമുക്ക് വിലയിരുത്താം. രണ്ടാമത്തെ കാര്യം, പേസ് ബോളർമാർ മിന്നുമോ. ഇത്തവണ 15.5 കോടി കൊടുത്ത് ടീമിലെത്തിച്ച പാറ്റ് കമ്മിൻസിന്റെ സാന്നിധ്യമാണ് കെ കെ ആറിന്റെ പ്രധാനപ്പെട്ട കരുത്ത് എന്ന് പറയുന്നത്. ഒപ്പം കിവീസ് പേസർ ലോക്കി ഫെർഗൂസനും ചേരുമ്പോൾ കെ കെ ആറിന്റെ വിദേശ പേസ് ബൗളിംഗ് നിര ശക്തമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം ഇന്ത്യൻ താരങ്ങളായ പ്രസിദ്ധ് കൃഷ്ണ, മലയാളി താരം സന്ദീപ് വാര്യർ, കമലേഷ് നാഗർകോട്ടി, ശിവം മാവി എന്നിവരും കൂടി ചേരുമ്പോൾ എതിരാളികൾ ശരിക്കും കൊൽക്കത്ത നൈറ്റേഴ്സിനെ കരുതിയിരിക്കണം എന്നൊരു കാര്യം ഉറപ്പാണ്. പിന്നെ ആൻഡ്രോ റസലിന്റെ മീഡിയം പേസും ടീമിന്റെ ബൗളിംഗിൽ നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. യു എയിലെ പിച്ചിലേക്ക് വരികയാണെങ്കിൽ യു എയിലെ പിച്ച് എന്തായാലും സ്പിന്നിന് അനുകൂലമായ ഒരു പിച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്പിന്നേഴ്സായ കുൽദീപ് യാദവ്, സുനിൽ നരേൻ എന്നിവരുടെ പ്രകടനം കെ കെ ആറിനെ സംബന്ധിച്ച് നിർണായകം തന്നെയാണ്. 2014 യു എയിൽ ഐ പി എൽ നടന്നപ്പോൾ സുനിൽ നരേൻ ഇവിടെ മിന്നും പ്രകടനം തന്നെയാണ് പുറത്തെടുത്തത്. അത് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും എതിർ ടീമുകൾ. പിന്നെ വരുൺ ചക്രവർത്തിയും സിദ്ധാർത്ഥ് എന്നിവരും ടീമിനൊപ്പമുണ്ട്. ഇനി ഓൾറൗണ്ടർമാർ മിന്നുമോ, അല്ലെങ്കിൽ ഓൾറൗണ്ടർമാർ എങ്ങനെ? വെടിക്കെട്ടാശൻ നമ്മുടെ റസൽ മാത്രം മതി കൊൽക്കത്തയ്ക്ക് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. കാരണം അത്രയേറെ റസൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സുനിൽ നരേൻ, ആൻഡ്രോ റസൽ എന്നിവർ മത്സരഫലത്തെ ഒറ്റയ്ക്ക് മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഓൾറൗണ്ടർമാർ തന്നെയാണ്. നിതീഷ് റാണയുടെ പാർട്ടിംഗ് സ്പിന്നും ബാറ്റിംഗും ടീമിന് മുതൽക്കൂട്ടാണ്. ഇന്ത്യൻ താരം റിങ്കു സിംഗ്, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ താരം ക്രിസ് ഗ്രീൻ തുടങ്ങിയവരും ടീമിലുണ്ട്. മധ്യനിരയിലെ റസലിന്റെ സാന്നിധ്യം തന്നെയാണ് കെ കെ ആറിനെ എതിരാളികളുടെ പേടി സ്വപ്നമാക്കി മാറ്റുന്നതെന്ന് അടിവരയിട്ട് പറയാൻ സാധിക്കും. വെടിക്കെട്ട് ബാറ്റിങ്ങിന് കേൾപ്പുള്ള മീഡിയം പേസർ ശിവം ദുബൈ കൂടി ചേരുമ്പോൾ ടീം ഏത് വമ്പൻ സ്കോറിനെയും മറികടക്കാൻ കേൾപ്പുള്ള ഒരു ടീമായി കൊൽക്കത്ത മാറുകയും ചെയ്യും. ഇനി നമുക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ദൗർബല്യം എന്തൊക്കെയാണെന്ന് നോക്കാം. വലിയ ദൗർബല്യങ്ങളൊന്നും അവർക്കില്ല, അത് തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. ഒന്ന് എന്ന് പറയുന്നത് അനുഭവസമ്പന്നരായ ഇന്ത്യൻ പേസർമാരുടെ അഭാവമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ടീമിലുള്ളത്. അതൊരു ദൗർബല്യമാണ്. പ്രസിദ്ധ് കൃഷ്ണയെ മാറ്റി നിർത്തിയാൽ ടീമിൽ മറ്റ് ഇന്ത്യൻ പേസറിലേക്ക് അനുഭവസമ്പത്ത് കുറവുണ്ട്. സന്ദീപ് വാര്യും അതുപോലെ തന്നെ കമലേഷ് നാഗർകോട്ടി, ശിവമാവി എന്നിവർ 2020 ഫോർമാറ്റിൽ അത്ര പരിചയസമ്പന്നരല്ലാത്ത താരങ്ങളാണ്. എന്തായാലും സുനിൽ നരേൻ, ആൻഡ്രോ റസൽ, ഇയാൻ മോർഗൻ എന്നിവർക്ക് മുഖ്യ പരിഗണന ലഭിക്കുമ്പോൾ വിദേശ പേസറായ കമ്മിൻസിനാവും നാലാമതായി അവസരം ലഭിക്കുക എന്ന് പറയുക. എന്തായാലും കമ്മിൻസിന് മികച്ച പേസ് പിന്തുണ നൽകാൻ പരിചയസമ്പന്നരല്ലാത്ത കെ കെ ആറിന്റെ പേസ് നിരയ്ക്ക് സാധിക്കുമോ എന്ന് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഇത്തവണ കെ കെ ആർ കപ്പടിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ കെ കെ ആറിന്റെ പ്രകടനം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ ഐ പി എൽ വാർത്തകൾക്കും ഐ പി എൽ വിശേഷങ്ങൾക്കുമായി വാണിജ്യ മലയാളം സന്ദർശിച്ച് സബ്സ്ക്രൈബ് ചെയ്യും.